ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നുള്ള ചാപ്റ്ററാണ്. ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഇവൻസ് ഓഫ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് പഠിക്കുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം മൂന്ന് ഹെഡിങ്ങുകളിൽ പഠിക്കാം. ടെസ്റ്റിസ്, എക്സസറി ഡക്സ്, എക്സസറി ഗ്ലാൻസ്. ഇവിടെ ടെസ്റ്റിസിനെ രണ്ട് രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഇ ഉപയോഗിച്ചും ഐ ഉപയോഗിച്ചും, ടി ഇ എസ് എന്നും TES TIS എന്നും. നിങ്ങൾ കണ്ടു, പ്ലൂറൽ ആണെങ്കിൽ ES ആണ് ഉപയോഗിക്കുക, സിംഗുലർ ആണെങ്കിൽ IS. ടെസ്റ്റിസ് ആർ ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. അതുകൂടാതെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സസറി ഡക്സ്. എന്താണ് എക്സസറി ഡക്സിൻ്റെ ജോലി? ദേ ക്യാരി സ്പേംസ് ഔട്ട്സൈഡ് ദ ബോഡി. ഇനി അതുകൂടാതെ എക്സസറി ഗ്ലാൻഡുകളായ സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്, ഇതിനെക്കുറിച്ചും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ഇനി നമുക്ക് ടെസ്റ്റിസിൻ്റെ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ നോക്കാം. ടെസ്റ്റിസിനെ കുറിച്ച് ചില കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ടെസ്റ്റിസ് ആർ ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. ഇനി ടെസ്റ്റിസ് എക്സ്ട്രാ അബ്ഡോമിനൽ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്താണ്, സ്ക്രോട്ടൽ സാക്കിലാണ് വെച്ചിരിക്കുന്നത്. ടെസ്റ്റിസ് ഉൾക്കൊള്ളുന്ന പൗച്ചിൻ്റെ പേരെന്താണ്? സ്ക്രോട്ട്. എന്തുകൊണ്ട് ടെസ്റ്റിസ് സ്ക്രോട്ടത്തിൽ വെച്ചിരിക്കുന്നു? വായിച്ചു പറയൂ, എന്തുകൊണ്ടാണ്? സ്ക്രോട്ടം ബോഡി ടെമ്പറേച്ചറിനേക്കാൾ താഴ്ന്ന ബോഡി ടെമ്പറേച്ചർ നിലനിർത്തുന്നു. 37°C കുറഞ്ഞിരുന്നാൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? സ്പെർമാറ്റോ ജെനസിസ്. എന്താണ് സ്പെർമാറ്റോ ജെനസിസ്? സ്പാം പ്രൊഡക്ഷൻ. സ്പാം പ്രൊഡക്ഷനെയാണ് സ്പെർമാറ്റോ ജെനസിസ് എന്ന് പറയുന്നത്. ഇനി ടെസ്റ്റിസിൻ്റെ കവറിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ടെസ്റ്റിസിനുള്ള ഔട്ടർ ഫൈബ്രസ് ക്യാപ്സൂൾ കവറിങ്ങിൻ്റെ പേര് ടൂണിക്ക ആൽബ്യൂജിനിയ. ഇനി ഈ ടൂണിക്ക ആൽബ്യൂജിനിയ ടെസ്റ്റിസിനെ സെപ്റ്റമാക്കി അഥവാ ലോബ്യൂളുകളാക്കി, കമ്പാർട്ട്മെന്റുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഈ ലോബ്യൂളുകളുടെ പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ. ഓരോ ലോബ്യൂളിലും 1 to 3 ഹൈലി കോയിൽഡ് സെമിനിഫെറസ് ട്യൂബ്യൂളുകൾ ഉണ്ട്. ഈ സെമിനിഫെറസ് ട്യൂബ്യൂളുകളിലാണ് സ്പാം പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി നമുക്ക് ഈ സെമിനിഫെറസ് ട്യൂബ്യൂളിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കാം. സെമിനിഫെറസ് ട്യൂബിൽ കുഴൽ രൂപത്തിലുള്ളതാണ്, ക്രോസ് സെക്ഷൻ എടുക്കുന്നതാണ് ഞാൻ പറയുന്നത്. അകത്തായിട്ട് ലൂമൻ എന്ന ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇനി സെമിനിഫെറസ് ട്യൂബ്യൂളിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കുന്നു. ഇവിടെ നമുക്ക് ഡിപ്ലോയിഡ് മദർ സെല്ലുകൾ കാണാം. സ്പെർമാറ്റോഗോണിയ. ഡിപ്ലോയിഡ് മദർ സെല്ലുകൾ മിയോസിസ് 1, മിയോസിസ് 2 എന്നീ ഘട്ടങ്ങളിലൂടെ കടന്നുപോകും. ഡിപ്ലോയിഡ് സ്പാം മദർ സെല്ലുകളുടെ പേരാണ് സ്പെർമാറ്റോഗോണിയം. ഇവയ്ക്ക് 2 നടന്നിട്ടാണ് സ്പെർമാറ്റോസോവ അഥവാ സ്പാം ഉണ്ടാകുന്നത്. അപ്പോൾ സ്പെർമാറ്റോഗോണിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പാം മദർ സെൽസ്, ദേ പ്രൊഡ്യൂസ് സ്പാംസ്. ഇനി ഇതുകൂടാതെ സെമിനിഫെറസ് ട്യൂബ്യൂളുകളുടെ സെക്ഷൻ എടുത്ത് നോക്കിയാൽ നമ്മൾക്ക് സ്പേം മദർ സെല്ലുകൾ കൂടാതെ സെർട്ടോളി സെല്ലുകൾ കാണാനാവും. സെർട്ടോളി സെല്ലുകളുടെ ജോലി നോക്കാം. എന്താണ്? ഈ വളരുന്ന സ്പേം കോശങ്ങൾക്ക് വേണ്ടുന്ന നറിഷ്മെന്റ് കൊടുക്കലാണ് സെർട്ടോളി സെല്ലുകളുടെ ജോലി. സെർട്ടോളി സെൽസ് പ്രൊവൈഡ് നറിഷ്മെന്റ് ടു ദി ഡെവലപ്പിംഗ് സ്പേം സെൽസ്. സ്പേം സെൽസിന് അഥവാ സ്പെർമാറ്റോസോവയ്ക്ക് നറിഷ്മെന്റ് കൊടുക്കുകയാണ് സെർട്ടോളി സെല്ലുകൾ ചെയ്യുന്നത്. അപ്പോൾ സെമിനിഫെറസ് ട്യൂബ്യൂളിന്റെ സെക്ഷൻ എടുത്താൽ കാണുന്ന രണ്ടു തരം കോശങ്ങൾ ഏതെല്ലാം? സെർട്ടോളി സെൽസ് ആൻഡ് സ്പെർമാറ്റോഗോണിയ. ഇനി സെമിനിഫെറസ് ട്യൂബ്യൂളിന് പുറത്ത് ഉള്ള സ്പേസിനെ ഇൻഡസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറയും. ഇവിടെ കാണുന്ന കോശങ്ങളാണ് ലേഡിഗ് സെൽസ്. സെമിനിഫെറസ് ട്യൂബ്യൂളിനും
ടെസ്റ്റിക്കുലാർ ലോബ്യൂളിനും ഇടയ്ക്കുള്ള സ്ഥലത്താണ് ലേഡിക് സെല്ലുകൾ കാണുന്നത്. സെമിനിഫറസ് ട്യൂബ്യൂളിനും ടെസ്റ്റിക്കുലാർ ലോബ്യൂളിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് ഇൻഡസ്റ്റീഷ്യൽ സ്പേസ്. അവിടെ നമുക്ക് ഏത് സെല്ലുകൾ കാണാം? ബ്ലഡ് വെസലുകൾ കൂടാതെ ഇൻഡസ്റ്റീഷ്യൽ സെൽസ് ഓർ ലേഡിക് സെൽസ്. ഈ ലേഡിക് സെൽസ് നമ്മൾ കഴിഞ്ഞ 11-ാം ക്ലാസ്സിൽ പഠിച്ച എൻഡോക്രൈൻ ഗ്രന്ഥികളുടെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഇവ മെയിൽ സെക്സ് ഹോർമോണുകൾ ആയ ആൻഡ്രജൻസ്, ടെസ്റ്റോസ്റ്റിറോൺ, മെയിൽ സെക്സ് ഹോർമോണുകളായ ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ് ഉണ്ടാക്കുന്നുണ്ട്. മെയിൽ ഹോർമോണുകളെയാണ് ആൻഡ്രജൻ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കൂടുതൽ വിശദമായി കാണാം. നോക്കാം, ടെസ്റ്റിസിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ സ്പെർമാറ്റോഗോണിയം സെൽസ്, സെർട്ടോളി സെൽസ് കൂടാതെ സെമിനിഫറസ് ട്യൂബ്യൂളിന് പുറത്തായിട്ട് ലേഡിക് സെല്ലുകളും കാണാം. ഇനി അക്സസറി ഡക്റ്റുകളാണ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഈ പവർ പോയിന്റ് പ്രസന്റേഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്സസറി ഡക്റ്റ്. നൗ സെമിനിഫറസ് ട്യൂബ്യൂൾ ലീഡ് ടു എ നെറ്റ്വർക്ക് ഓഫ് ഡക്ട്സ് കോൾഡ് റെറ്റി ടെസ്റ്റിസ്. സെമിനിഫറസ് ട്യൂബ്യൂളുകൾ നിന്ന് പുറപ്പെടുന്ന ചെറിയ കുഴലുകളെയാണ് റെറ്റി ടെസ്റ്റിസ് എന്ന് പറയുന്നത്. എന്താണ് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ജോലി? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ദേ സിന്തസിസ് മെച്യൂർ സ്പേംസ്. സ്പേംസ് ആർ റിലീസ്ഡ് ഫ്രം സെമിനിഫറസ് ട്യൂബ്യൂൾ. ഫ്രം ദ സെമിനിഫറസ് ട്യൂബ്യൂൾ ദേ മൈഗ്രേറ്റ് ടു എ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ് കോൾഡ് റെറ്റി ടെസ്റ്റിസ്. റെറ്റി ടെസ്റ്റിസ് വാസ എഫറൻഷ്യയിലേക്ക് എത്തും. വാസ എഫറൻഷ്യ, റെറ്റി ടെസ്റ്റിസ് ഓപ്പൺ ചെയ്യുന്നത് വാസ എഫറൻഷ്യയിലേക്കാണ്. വാസ എഫറൻഷ്യ എപ്പിഡൈമിസിലേക്ക് എത്തും. എപ്പിഡൈമിസ് എന്ന് പറയുന്ന നാളിക്ക് മൂന്ന് ഭാഗങ്ങളുണ്ട്, ഒരു ഹെഡ്, ബോഡി ആൻഡ് ടെയിൽ. എപ്പിഡൈമിസിന് മൂന്ന് ഭാഗങ്ങളാണ് ഹെഡ്, ബോഡി, ടെയിൽ. ഇനി ഇറ്റ് ഈസ് കൺസിഡേർഡ്, എപ്പിഡൈമിസ് ഈസ് കൺസിഡേർഡ് ആസ് ദ സൈറ്റ് ഓഫ് മെച്ചുറേഷൻ ഓഫ് സ്പേംസ്. സ്പേം മെച്ചുറേഷൻ നടക്കുന്നത് എപ്പിഡൈമിസിൽ വെച്ചാണ്. കുറച്ച് സമയം സ്പേമിനെ ഇത് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി എപ്പിഡൈമിസിൽ നിന്നും വേറൊരു ഡക്ട് എമർജ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് വാസ് ഡെഫറൻസ്. എപ്പിഡൈമിസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന നാളിയുടെ പേരാണ് വാസ് ഡെഫറൻസ്. അപ്പോൾ എപ്പിഡൈമിസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നാളിയുടെ പേരെന്താണ്? വാസ് ഡെഫറൻസ് എന്നാണ്. ഇത് അബ്ഡോമിനൽ ക്യാവിറ്റിയിലെ, ഇറ്റ് അസൈൻസ് ടു ദി അബ്ഡോമിനൽ ക്യാവിറ്റി. വാസ് ഡെഫറൻസ് ഇനി അക്സസറി ഗ്ലാൻഡുകളിൽ നിന്നുള്ള ഡക്റ്റുമായി ചേരും. അതിനുശേഷം അത് യൂറിത്രയുമായി ജോയിൻ ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ കാണാം. വാസ് ഡെഫറൻസ് ഡിസെൻഡ് ടു ദി അബ്ഡോമിനൽ ക്യാവിറ്റി ആൻഡ് റിസീവ് ഡക്റ്റ് ഫ്രം എക്സസറി ഗ്ലാൻഡ്സ് ആൻഡ് ഫോം ഇജാക്കുലേറ്ററി ഡക്റ്റ്. ഇറ്റ് ജോയിൻസ് വിത്ത് യൂറിത്ര. ഇറ്റ് കണ്ടാക്ട്സ്, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് യൂറിത്ര? ഇറ്റ് കണ്ടാക്ട്സ് യൂറിൻ ഔട്ട്സൈഡ് ദ ബോഡി. ഇനി ഈ ഡക്റ്റുകളുടെ എല്ലാം ജോലി എന്താണെന്ന് നോക്കാം. ദീസ് ഡക്ട്സ് സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് സ്പേംസ്. അപ്പോൾ സ്പേമുകളെ സ്റ്റോർ ചെയ്യുകയും ബോഡിയുടെ പുറത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് ഇവയുടെ ജോലി. ഇനി മെയിലിൽ നോക്കാം. യൂറിത്ര ഒരു യൂറിനോജെനിറ്റൽ ഡക്റ്റ് ആണ്. ഇനി എക്സ്റ്റേണൽ ജെനിറ്റാലിയയുടെ കാര്യം. നൗ വിൽ ഡിസ്കസ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത് പെനിസാണ്. പെനിസിന്റെ വീർത്ത അഗ്രഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്ലാൻഡ്സ് പെനിസ്. ഗ്ലാൻഡ്സ് പെനിസിനെ കവർ ചെയ്യുന്ന ലൂസ് സ്കിൻ ഫോൾഡിന്റെ പേരാണ് പ്രെപ്യൂസ് അഥവാ ഫോർ സ്കിൻ. നൗ വി വിൽ ഡിസ്കസ് അബൌട്ട് സം ആക്സസറി ഗ്ലാൻഡ്സ്. ഏതെല്ലാമാണ് ആക്സസറി ഗ്ലാൻഡ്സ് എന്ന് നോക്കാം. സെമിനൽ വെസിക്കിൾ, it produces viscous fluid, it contains fructose, it is alkaline. ഇത് ആൽക്കലൈൻ ഫ്ലൂയിഡ് ആണ്. എന്തിനാണ് ഇത് ആൽക്കലൈൻ ആയിരിക്കും നോക്കാം. എന്തിനാണ്? യൂറിൻ്റെ അസിഡിറ്റിയെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ ഇതെന്തായിരിക്കണം? ആൽക്കലൈൻ ആയിരിക്കണം. കൂടാതെ അല്ലെങ്കിൽ യൂറിൻ സ്പേംസിനെ കില്ല് ചെയ്ത് കളയും.
അതുകൊണ്ട് ഇത് ആൽക്കലൈൻ ആണ്. കൂടാതെ ഇതിനകത്ത് ഫ്രക്ടോസ് ഉണ്ട്. ഫ്രക്ടോസ് എന്തിനു വേണ്ടിയാണ്? സ്പേമുകളുടെ മൂവ്മെൻറ്റിനുള്ള എനർജി പ്രൊഡക്ഷനാണ്. കൂടാതെ പ്രോസ്റ്റാഗ്ലാൻഡിനുകളുണ്ട്, ഇവയ്ക്ക് ഇവ സ്പേം മോട്ടിലിറ്റി കൂട്ടും. സെമിൽ വെസിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഏതാണ്ട് സെമൻ്റെ 60% ഉണ്ടായിരിക്കും. ഇനി നമുക്ക് അടുത്ത ആക്സസറി ഗ്ലാൻഡ് ഏതാന്ന് നോക്കാം. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡാണ്. ഇതൊരു സിംഗിൾ ഗ്ലാൻഡാണ്. പടത്തിൽ നമുക്ക് രണ്ടായി തോന്നുന്നെങ്കിലും ഇതൊരു പിയർ ഷേപ്ഡ് സിംഗിൾ ഗ്ലാൻഡാണ്. നടുക്കൂടെ ആ ഡക്ട് പോയിരിക്കുന്ന പടം വരച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് രണ്ടായി തോന്നുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് സിംഗിളാണ്. ഇത് കാൽഷ്യം ഉള്ള ഒരു ഫ്ലൂയിഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പേമിൻ്റെ മൂവ്മെൻറ്റിന് ആവശ്യമാണ്. നൗ അപ്പോൾ എത്ര ശതമാനം സെമൻ്റെ എത്ര ശതമാനം ഫ്ലൂയിഡാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഉണ്ടാക്കുന്നത്? 30%. അടുത്ത ഗ്രന്ഥി നോക്കാം. രണ്ട് പേരുകളാണ് കൗപ്പേഴ്സ് ഗ്ലാൻഡിനുള്ളത്. ബൾബോ യൂറിത്രൽ എന്ന പേര് പറയും, കൂടാതെ കൗപ്പേഴ്സ് ഗ്രന്ഥി എന്നും പറയും. കൗപ്പേഴ്സ് ഗ്രന്ഥി അതും സെമൻ്റെ 10% ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? കൗപ്പേഴ്സ് ഗ്ലാൻഡ്. നൗ വി വിൽ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ടേംസ്, സെമിനൽ പ്ലാസ്മ ആൻഡ് സെമിൽ. വി ഹാവ് സീൻ ദ ആക്സസറി ഗ്ലാൻഡ്സ്. സ്പേംസ് കമ്മിങ് ഫ്രം ടെസ്റ്റിസ് പ്ലസ് സെക്രീഷൻ ഓഫ് ഗ്ലാൻഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സെമിൻ. ഏതെല്ലാം ചേരുന്നതാണ് സെമൻ? സെമിനൽ പ്ലാസ്മയും സ്പേംസും ചേരുന്നതാണ് സെമൻ. ഇനി ആവറേജ് വോളിയം ഓഫ് സെമൻ ഒരു ഇജാക്കുലേഷനിൽ 2.5 to 5 ml ആയിരിക്കും. അതിനകത്ത് എത്ര മില്യൺ സ്പേംസ് ഉണ്ടാവും? 200 to 300. അതായത് അതിൽ തന്നെ 60% സ്പേംസ് നോർമൽ ഷേപ്പും നോർമൽ ഷേപ്പിലായിരിക്കും എങ്കിൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. ഇനി മോട്ടിലിറ്റി എത്ര ശതമാനം വേണം? 40% ഓഫ് സ്പേമുകൾക്ക് വിഗറസ് മോട്ടിലിറ്റിയും ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ പഠിക്കാനുള്ളത്. ഓക്കേ.